നമസ്കാരം. അവതാർ സിനിമ നമ്മൾ എല്ലാവരും കാത്തിരുന്ന പടം ഇന്ന് റിലീസായിരിക്കും. അങ്ങനെ ഞാൻ വെളുപ്പിന് ഒരു 5:45 ഷോ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ 3 മണിക്കൂറുണ്ട് പടം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയുള്ളു. അപ്പൊ തന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാം. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ എനിക്ക് ഫസ്റ്റ് ഹാഫ് നല്ല ഉറക്കം വന്നു. ചിലപ്പോൾ രാവിലെ ഒന്ന് കണ്ടുകൊണ്ടാവാം. പക്ഷേ പടത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവതാർ ഫസ്റ്റ് വെച്ചിട്ട് പ്രതീക്ഷിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല രീതിയിലുള്ള ഡിസപ്പോയിൻമെൻറ്റ് നിങ്ങൾക്ക് വന്നേക്കാം. പടത്തിൻ്റെ ആകെ ഒരു പ്ലസ് എന്ന് പറയാനുള്ളത് ഇതിൻ്റെ വിഷ്വൽസ് ഫസ്റ്റിനേക്കാളും നന്നാക്കി എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നതൊക്കെ ഒറിജിനാലിറ്റി ആയിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ ഫസ്റ്റൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അടുത്തുള്ള കാര്യങ്ങളായിരിക്കും ഒറിജിനലായിട്ട് തോന്നും. പക്ഷേ കുറച്ച് ദൂര ഫ്രെയിമിൽ വന്നേക്കാൾ ഗ്രാഫിക്സൊക്കെ ആയിട്ട് തോന്നുന്നു. പക്ഷേ ഇതിനകത്ത് ഫുള്ള് ലൈവായിട്ട് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന പോലെ ഇരിക്കും. നല്ല സ്ക്രീനിൽ കാണാം, 4K സ്ക്രീനിൽ കാണാൻ ഒന്നും പറയാനില്ല. 3D ഒക്കെ പെർഫെക്റ്റ് ആണെന്നൊന്നും പറയാനില്ല. പടത്തിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ കാര്യമായിട്ട് കഥ എന്ന് പറയാനായിട്ടൊന്നും നമ്മൾ കണ്ട് ഒരുപാട് പടങ്ങളിൽ കണ്ടങ്ങുന്ന സംഭവങ്ങൾ തന്നെ. ഇവരുടെ ആ ഒരു സാമ്രാജ്യം മനുഷ്യർ കയറിയിട്ട് ആക്രമിക്കുന്നു. അവിടെ എന്താ പറയുക, ഇവർ ആധിപത്യം സ്ഥാപിക്കുന്നു. അതിനുശേഷം അവിടുത്തെ ആ നമ്മൾ നായിക നായകനൊക്കെ അറിയാം, അവരൊക്കെ ഫാമിലിയൊക്കെ ആയിട്ടുണ്ട്. അവർ നാട് വിടുന്നു, ആ സ്ഥലം വിടുന്നു, വേറെ സ്ഥലത്തേക്ക് വിടുന്നു. അതാണ് ഈ പറഞ്ഞ വേ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. വാട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കടലിൽ ഒരു ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. അവിടെ വന്നിട്ട് ഇവർ ജീവിക്കുന്നു, അവിടുത്തെ രാജാവൊക്കെ ആയിട്ടൊന്ന് സെറ്റാവുന്നു. എന്നിട്ട് അവിടെയും ആക്രമിക്കാൻ വേണ്ടി നമ്മുടെ ഈ മനുഷ്യർ ഹ്യൂമൻസ് വരും, തിരിച്ചടിക്കുന്നു. ഇത്രേ ഉള്ളൂ കഥ. സിമ്പിൾ പരിപാടിയാണ്. പക്ഷേ ഈ കഥ പറയാനായിട്ട് ഇവർ 3 മണിക്കൂർ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് എനിക്കത് മനസ്സിലായിട്ടില്ല. വലിച്ചിട്ടുണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലിച്ചിട്ടുണ്ട് പടം. ഫസ്റ്റ് ഹാഫൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വലിച്ച് നീട്ടി നീട്ടി റബ്ബർ ബാൻഡ് വരെ ആക്കിയ വെച്ചിട്ടുണ്ട്. പിന്നെ വിഷ്വൽസിൻ്റെ ആ ഒരു സപ്പോർട്ടുള്ളതുകൊണ്ട് നമുക്ക് കണ്ടിരിക്കാം. അങ്ങനെയാണ് ബോറടിക്കല്ല, കാരണം ഓരോരോ ഫ്രെയിംസും നല്ല രസമാണ്. പ്രത്യേകിച്ച് കടലൊക്കെ കാണി, കടലിൻ്റെ അടിഭാഗമൊക്കെ നല്ല മനോഹരമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല, ഒരു തിമിംഗലത്തിൻ്റെ സീനൊക്കെ ഉണ്ട്, ഒന്നും പറയാനില്ല, കലകനാണ്. ഒറിജിനൽ തിമിംഗലം നമ്മുടെ ഫ്രണ്ട് നമ്മൾ ഈ നാഷണൽ ജിയോഗ്രഫിക്കും അതേപോലെ ആനിമൽ പ്ലാനറ്റിലൊക്കെ ഉണ്ടാക്കണ അണ്ടർ വാട്ടർ കാണാൻ അതേ എഫക്റ്റ് തന്നെയാണ്. ലൈവ് സാധനങ്ങൾ ഒന്നും പറയാനില്ല. അത് മാത്രമുള്ളൂ നമുക്ക് പടത്തിൽ പറയാനുള്ളൂ, നല്ലതെന്ന് പറയാനുള്ളൂ. പക്ഷേ കഥയൊക്കെ ഏകദേശം പ്രഡിക്റ്റബിൾ ആണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും കൊല്ലം കൊണ്ട് പിടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് ചോദിച്ചു. പക്ഷേ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ട അതേ സംഭവങ്ങൾ, ആ പറക്കണ മറ്റേ മെഷീൻസും ഹെലികോപ്റ്റേഴ്സും അതേപോലെ ആ എയറിൽ നിൽക്കുന്ന മലകളും ഇതൊക്കെ അതേപോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ആ മൃഗങ്ങളും കാര്യങ്ങളും, കാട്ടിൽ കാണിക്കുന്ന മൃഗങ്ങൾ. അപ്പോൾ ഇവർ കാട്ടുവാസികളായിരുന്നു, പിന്നെ ഇപ്പോൾ വെള്ളത്തിൽ ജീവിക്കുന്ന വെള്ളവാസികളായി മാറുന്നു. ഇത്രയേ ഉള്ളൂ ഈ പടത്തിൻ്റെ എടുത്ത് പറയാനായിട്ട്. ഇഷ്ടപ്പെടുമോ വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ടൊന്നും പടത്തിനകത്ത് എടുത്ത് പറയാനൊന്നുമില്ല. പിന്നെ ഒരു 3D എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും, നല്ലൊരു വിഷ്വലാണ്. കാരണം എനിക്കാണെങ്കിൽ ഒരു പടത്തിനകത്ത് ഇത്ര നല്ല എഫക്റ്റ് കിട്ടിയിട്ടില്ല. അതൊക്കെ തന്നെയാണ് ഈ പടത്തിൻ്റെ എടുത്തു പറയേണ്ട ഹൈലൈറ്റ്സ്. അപ്പോൾ നിങ്ങൾ പടം കാണുമോ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ പടം നമ്മൾ മുടക്കണ പൈസക്കുള്ള പടമുണ്ട്. നമ്മൾ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റും, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ കഥയും ഈ പറഞ്ഞ പോലെ ക്യാരക്ടേഴ്സും കാര്യങ്ങളെല്ലാം ഒരു പ്രഡിക്റ്റബിൾ ആണ്. വലിയ കാര്യമായിട്ട് ഭയങ്കര മഹാസംഭവം എന്ന് പറയാനൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു അവതാറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായം തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്, അതിൽ സംശയമൊന്നുമില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റായിട്ട് തന്നെ വേണം. നമ്മൾ OTT കാണാമെന്ന് കഴിഞ്ഞാൽ വൻ ശോകമായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഇഷ്ടത്തിന് നോക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് തിയേറ്ററിൽ പോയി കാണാം. ഇത്രയേ ഉള്ളൂ കഥ. കാര്യമായിട്ടൊന്നും എടുത്ത് ഭയങ്കര ഹൈപ്പ് പറയാനുള്ള കഥകളൊന്നുമില്ല. എന്തായിപ്പോൾ പടം കണ്ട് ഇറങ്ങിയുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് റിവ്യൂസ് എത്തിക്കണം. അപ്പോൾ ഇങ്ങനത്തെ റിവ്യൂസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത പടങ്ങളും അടുത്ത അടിച്ചും ഒരുപാട് പടങ്ങൾ, നല്ല വലിയ പടങ്ങൾ ഉണ്ട്, എല്ലാ പടത്തിൻ്റെയും റിവ്യൂസ് ആയിട്ട് ഞാൻ വരുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.